കോട്ടയം കടുത്തുരുത്തിയിലെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായതോടെ രക്ഷിതാക്കൾ ജില്ലാ കളക്ടറെ സമീപിച്ചു. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണ്. പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം. 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളോടുകൂടി 2015 കടുത്തുരുത്തിയിൽ കേന്ദ്രീയ വിദ്യാലയം അനുവദിക്കപ്പെട്ടത്. ഭൂമി കണ്ടെത്തുന്നതിന് മുമ്പ് HNL കോമ്പൗണ്ടിലാണ് താൽക്കാലികമായി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ 10ാം ക്ലാസ് വരെ ആകെ 504 കുട്ടികളുണ്ട്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചില്ല. നിലവിൽ HNL ഭൂമി കിൻഫ്രയുടെ കൈവശമായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അനുമതി വേണം. നിലവിലെ കെട്ടിടം ശോചനീയാവസ്ഥയിലായതോടെ ഇടപെടൽ ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ രംഗത്തെത്തി. ആപ്പാഞ്ചിറയിൽ 8 ഏക്കർ സ്ഥലം അനുവദിച്ചെങ്കിലും ഇത് കരഭൂമിയായതിനാൽ തണ്ണീർത്തട നിയമത്തിൽ കുരുങ്ങി നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ്. പെർമനന്റ് കെട്ടിടത്തിനുള്ള സ്ഥലം നൽകേണ്ടത് സ്പോൺസറിങ് ഏജൻസി ആയിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ള ആപ്പാഞ്ചിറയിലെ സ്ഥലം, അത് പാരിസ്ഥിതിക പ്രശ്നമുള്ളതുകൊണ്ട് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഇതിലാണ്. അത് നമുക്ക് അനുവദിച്ച് കിട്ടുകയോ അല്ലെങ്കിൽ ഇപ്പോൾ HNL സ്ഥലം തന്നെ നമുക്ക് അനുവദിച്ച് കിട്ടുകയോ ചെയ്യുക. അങ്ങനെ ഒരു പെർമനന്റ് കെട്ടിടം പണിയാനുള്ള അനുവാദം നമുക്ക് കിട്ടണം. ആപ്പാഞ്ചിറയിലെ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകാത്ത സാഹചര്യത്തിൽ വെള്ളൂരിൽ തന്നെ പുതിയ കെട്ടിടം ഒരുക്കാൻ ശ്രമിക്കുമെന്ന് തോമസ് ചാഴിക്കാടൻ MP അറിയിച്ചു. എന്നാൽ സ്കൂൾ ആപ്പാഞ്ചിറയിലേക്ക് മാറ്റിസ്ഥാപിക്കാനാണ് സ്ഥലം MLA മോൺസ് ജോസഫിന്റെ നീക്കങ്ങൾ. അപര്യാപ്തതകൾ മൂലം 11ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ നിരാകരിച്ചിരിക്കുകയാണ്. 1ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ അടുത്ത വർഷം മുതൽ ഉണ്ടാകില്ലെന്നും മേഖലാ ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു. ഈ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. 24 കോട്ടയം.